നമസ്കാരം. ശ്രീ കെ എം ഷാജകൻ. കണ്ണൂരിൽ കഥ മാറുകയാണ്. ഇപ്പോൾ കളക്ടർ വിളിച്ചിട്ടാണ് താൻ അവിടെ എത്തിയതെന്നാണ് പി പി ദിവ്യ പറയുന്നത്. നമുക്കറിയാം, പി പി ദിവ്യയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ചില പഴുതുകളിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അതായത് പി പി ദിവ്യയുടെ കേസ് ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നീക്കം പി പി ദിവ്യ നടത്തുന്നത് എന്നുള്ളത് ഒരു വശം. കാരണം നമ്മൾ ഇതുവരെ കേട്ടിരുന്നത് ക്ഷണിക്കാത്തൊരു ചടങ്ങിലേക്ക് ഇടിച്ചു കയറി വന്ന് ഇതുപോലെ ആക്ഷേപ വാക്കുകൾ ചുരിഞ്ഞ് അതിൻ്റെ ഭാഗമായി അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ളതാണല്ലോ നമ്മൾ കേട്ടത്. സ്വാഭാവികമായും ആ വാദത്തെ വലിയ തോതിൽ ദുർബലപ്പെടുത്തും. എന്ത് കളക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ചെന്നത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ദിവ്യയുടെ വാദങ്ങൾ ശക്തിപ്പെടുത്താൻ, ഈ കേസ് ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ വാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ആ വാദം ഉന്നയിച്ചിരിക്കുന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അവരുടെ ഒരു ആറേഴ് മിനിറ്റ് നീണ്ടിരിക്കുന്ന പ്രസംഗമുണ്ടല്ലോ, ആ പ്രസംഗത്തിൽ താൻ വഴിയെ കൂടെ പോവുകയായിരുന്നു, അപ്പോഴാണ് ഇങ്ങനൊരു യോഗത്തെക്കുറിച്ച് കേട്ടതെന്നും അങ്ങനെയാണ് താൻ ഈ യോഗത്തിലേക്ക് വന്നതെന്നും ഒരു പരാമർശം അതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം കിട്ടുക എന്നുള്ളത് അവരുടെ സംബന്ധിച്ചോളം പ്രധാനമാണല്ലോ. അതിന് വേണ്ടിയിട്ട് അവരവരുടെ കേസ് ശക്തിപ്പെടുത്താനും അത് പാർട്ടിക്ക് ആവശ്യമാണ്. എതിർവാദം ദുർബലപ്പെടുത്താനും വേണ്ടിയിട്ടാണ് അവർ ഈ വാദം ഉന്നയിച്ചിരിക്കുന്നുള്ളത് വ്യക്തം. പക്ഷേ അതിനപ്പുറത്ത് പൊതുജനങ്ങൾ നോക്കുമ്പോഴത്തേക്കും ചില പുതിയ ഡയമെൻഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഗൂഢാലോചനയിൽ ദിവ്യയോടൊപ്പം കളക്ടറും പങ്കാളിയായിരുന്നു എന്നുള്ളൊരു പുതിയ ഡയമെൻഷനാണ് ഇതിനകത്തേക്ക് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഗൂഢാലോചന കുറ്റമുണ്ട്. ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഗൂഢാലോചന ഒരു യാഥാർത്ഥ്യമായിരുന്നുവെന്ന് ദിവ്യ ആ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ മുൻകൂർ ജാമ്യത്തിൽ നിന്ന് തന്നെ കൃത്യമായി തെളിയുകയാണ്. അതായത് ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ പോലുള്ള ആളുകൾ പറയാൻ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവ പരമ്പരകളാണ്. അപ്പോൾ അതിലെ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, 14-ാം തീയതി രാവിലെ 10 മണിക്ക് ഒരു പിന്നോക്ക പട്ടികവാദി പട്ടികവർഗ സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണം എന്ന് പറഞ്ഞിട്ടെന്തോ ഒരു യോഗം രാവിലെ 10 മണിക്ക് അവിടെ ഉണ്ടായിരുന്നു കളക്ടറേറ്റിൽ 14-ാം തീയതി 10 മണിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ യോഗത്തിന് ഔദ്യോഗികമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവർ തമ്മിൽ ഈ വൈകിട്ടത്തെ യോഗത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അതിപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ദിവ്യ തന്നെ പറഞ്ഞിരിക്കുന്നു തന്നെ ഈ യോഗത്തിലേക്ക് കളക്ടർ ക്ഷണിച്ചു. അപ്പോൾ അവരവരുടെ കേസ് ശക്തിപ്പെടുത്താനും അവരുടെ എതിർവാദങ്ങൾ ദുർബലപ്പെടുത്താനുമാണത് പറഞ്ഞതെങ്കിലും അതിൽ നിന്ന് പൊതുമണ്ഡലത്തിന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇതിൽ ഈ ഗൂഢാലോചനയിൽ ദിവ്യയോടൊപ്പം കളക്ടർ അരുൺ കെ വിജയനും പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ആ ദൃശ്യം കാണുമ്പോൾ തന്നെ, ഇപ്പം ദിവ്യ, കളക്ടർ, നവീൻ ബാബു അല്ലേ, അപ്പം ഈ കളക്ടറുടെ ശരീരഭാഷ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെ തനിക്കും മുന്നേ അറിയാമായിരുന്നു പി പി ദിവ്യയുടെ വരവിനെക്കുറിച്ചും. ഇത് കഴിഞ്ഞിട്ട് ചിലരെ ഉദ്യോഗസ്ഥർ പോയി കളക്ടറെ കാണുകയുണ്ടായല്ലോ. അപ്പോഴൊക്കെ കളക്ടർ അതിനകത്ത് പ്രതികരിച്ചതും തനിക്കിതെല്ലാം മുൻകൂട്ടി അറിയാമെന്നായിരുന്നു, ആ അത്തരത്തിലുള്ളൊരു ശരീരഭാഷയായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അല്ല, എന്തായാലും ഈ യോഗത്തിൽ നമ്മൾ കളക്ടറെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കളക്ടർ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തുന്ന ഒരു പരാമർശങ്ങളെയും എതിർത്തില്ല എന്നുള്ളത്. ഒരു അർത്ഥഗർഭമായ മൗനം പാലിച്ചുകൊണ്ട്, ചിലർ പറയുന്നത് മൂക്കടി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറയുന്നു, ചിലർ പറയുന്നത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറയുന്നു. എന്തായാലും കളക്ടർ ഇതുപോലെയുള്ള അതിശയവാർഹമായിട്ടുള്ള പരാമർശങ്ങൾ ADM പോലൊരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ പരസ്യമായി ഉന്നയിക്കുമ്പോഴും ഈ കളക്ടർ വളരെ മൗനത്തിലാണ് അവിടെ ഇരുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ ഉയർന്നു വരുന്ന ചില സംശയങ്ങൾ എന്താ? ഇപ്പോൾ ഉയർന്നു വരുന്ന, ഇപ്പം ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എൻ്റെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ചില സംശയങ്ങൾ, ആ സംശയങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ദിവ്യ തന്നെ പറഞ്ഞതെന്താണ്, ഈ പെട്രോൾ ബങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഫയല് മാസങ്ങളോളം വെച്ച് താമസിപ്പിച്ചു എന്നാണല്ലോ ദിവ്യ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായി നമ്മൾ കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിക്കുമ്പോൾ
ഇങ്ങനൊരു പെട്രോൾ കപ്പമ്പിൻ്റെ ഫയൽ മാസങ്ങളോളം എ ഡി എം വെച്ച് താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്തുകൊണ്ട് ഈ എ ഡി എമ്മിൻ്റെ നേരിൽ മോൾ ഉദ്യോഗസ്ഥനായിട്ടുള്ള കളക്ടറുടെ അടുത്ത് പറഞ്ഞില്ല? കാരണം കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റും ഒക്കെ പറഞ്ഞു ഒരു ഒരർത്ഥം പറഞ്ഞ തത്തുല്യമായിട്ടുള്ള ചില തസ്തികകളാണല്ലോ. ഇവർ സ്ഥിരമായി അടുത്ത് ഇടപഴകുന്ന ആളുകളാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് കളക്ടറുമായിട്ടായിരിക്കും. സ്വാഭാവികമായും ഈ എ ഡി എം ഇതുപോലെ ഫയൽ ഇത്രയും വെച്ച് താമസിപ്പിച്ചിരുന്നുവെങ്കിൽ അവർ സ്വാഭാവികമായും അത് കളക്ടറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിഷയം കളക്ടറിന് നേരത്തെ അറിയാമായിരുന്നുള്ളത് വ്യക്തമാണ്. ഒന്ന്, രണ്ട്, കളക്ടറോട് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ കളക്ടറിനെ ഇത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താമായിരുന്നു. സ്വാഭാവികമായും കളക്ടറുടെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ കളക്ടറിനെ എ ഡി എമ്മിനെയും ഈ പരാതിക്കാരനെയും വേണമെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും എല്ലാം വിളിച്ചൊരു യോഗം ഒന്നോ രണ്ടോ മൂന്നോ യോഗം ചേർന്ന് ഈ ഫയൽ പെട്ടെന്ന് പരിഹരിച്ച് തീർക്കണം, ഇത് താമസിപ്പിക്കരുതെന്ന് കളക്ടർക്ക് പറയാവുന്നതാണ്. അപ്പോൾ കളക്ടർ അവിടെയും അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വരുമ്പോൾ കളക്ടറെ ഇതിനകത്തുള്ളൊരു കൽപ്പബിലിറ്റി കൃത്യമായി അതിനകത്തൂടെ പുറത്തു വരുന്നുണ്ട്. ഈ നവീൻ ബാബു പൊതുവെ ഫയലുകൾ വെച്ച് താമസിപ്പിക്കുന്നു എന്നും കൂടി അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കാരണം മാസങ്ങളോളം ഈ ഫയൽ വെച്ച് താമസിപ്പിച്ചു എന്നാണ്. അല്ല, ഈ ഫയൽ അല്ലാതെ മറ്റു ഫയലുകളും ഒക്കെ താമസിപ്പിക്കും. അതിപ്പോ ഇന്നിപ്പോ അവര് മുൻകൂർ ജാമ്യത്തിൽ അവര് ഗംഗാധരൻ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു എന്നും പറഞ്ഞിട്ടുള്ളത് അതിനകത്തൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ കളക്ടറുടെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് കൃത്യമായി വരുന്നത് എവിടെയാണ്? ഇപ്പൊ കളക്ടർ ഇന്നിപ്പോ കുടുംബത്തിനൊരു കത്ത് കൊടുത്തിട്ടുണ്ട്, മാപ്പ് പറഞ്ഞുകൊണ്ട്. ആ കത്തിൽ കളക്ടർ പറയുന്നത് ഇയാൾ തീർത്തും അഴിമതിരഹിതനാണ്, താനും ഇയാളുമായി ഏതാണ്ട് ഒരു 8 മാസക്കാലം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ തീർത്തും അഴിമതി വിരുദ്ധനായ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് താൻ, സത്യസന്ധന ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു എന്നുള്ള കാര്യം തനിക്ക് അറിയാമായിരുന്നു എന്നാണ് കളക്ടർ പറയുന്നത്. ഈ അല്ല, ഫയലുകൾ വെച്ച് താമസിപ്പിക്കുന്ന ഒരിക്കലും അഴിമതി അല്ല, അല്ല അല്ലെങ്കിൽ പോലും അല്ല അഴിമതിക്കാരനല്ല എന്നാണ്. ഇനി ദിവ്യ എന്താണ് യോഗത്തിൽ പറഞ്ഞത്? ദിവ്യ പറഞ്ഞത് ഇയാൾ ഫയൽ വെച്ച് താമസിക്കുന്നത് അഴിമതിക്ക് വേണ്ടിയിട്ടാണ് എന്നാണല്ലോ പരസ്യമായി ദിവ്യ യോഗത്തിൽ പറയുന്നത്. സ്വാഭാവികമായും ഈ കളക്ടർ കുടുംബത്തിന് കൊടുത്ത കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അയാൾ അടിയുറച്ച് നിൽക്കുകയായിരുന്നുവെങ്കിൽ ഈ യോഗത്തിൽ ഇയാൾ അഴിമതിക്കാരനാണെന്ന് പരസ്യമായി അയാളെ അധിക്ഷേപിക്കുമ്പോഴത്തേക്കും വളരെ സൗമ്യമായി തന്നെ ഈ കളക്ടർ വേണമെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാമായിരുന്നു. അവരെയും ശ്രമിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രണ്ട് പുതിയ വിവരങ്ങളുണ്ട്. ആ പുതിയ വിവരങ്ങൾ കൃത്യമായെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഫയൽ ഇയാളുടെ മുറിയിൽ ഇരുന്നത് എ ഡി എമ്മിൻ്റെ മുറിയിൽ ഇരുന്നത് 5ഓ 6ഓ പ്രവൃത്തി ദിനങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ്. അതൊരു താമസമല്ല, 6 ദിവസത്തെ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 30നും ഒക്ടോബർ 8നും ഇടയ്ക്കുള്ള 6 പ്രവൃത്തി ദിനങ്ങളിൽ മാത്രമാണ് ഈ ഫയൽ എ ഡി എമ്മിൻ്റെ ഓഫീസിലുണ്ടായത്. മനസ്സിലായോ? ഈ പരാതിക്കാരൻ ഇതിൻ്റെ NOC യുമായി ആദ്യം പരാതി കൊടുക്കുന്നത് 2023 ഡിസംബർ 30നാണ്. അന്ന് ഈ എ ഡി എമ്മായിട്ട് ഈ നവീൻ ബാബു ചാർജ് എടുത്തിട്ട് പോലുമില്ല. അത് കഴിഞ്ഞ് പല ഡേറ്റുകളിലായി പഞ്ചായത്തിൽ നിന്ന്, അതുപോലെ തഹസീൽദാറിൽ നിന്ന്, അതുപോലെ പല വകുപ്പുകളിൽ നിന്ന് എല്ലാം അനുമതി കിട്ടുന്നു. അതിൻ്റെ ഇടയിൽ അനുമതി കിട്ടാതിരിക്കുന്നത് പോലീസ് വകുപ്പിൽ നിന്നാണ്, SPയിൽ നിന്നാണ് ഒരു അനുമതി കിട്ടാതി. അവസാനം ഈ വകുപ്പുകളിൽ നിന്നെല്ലാം ഏതാണ്ട് 4-5 വകുപ്പുകളിൽ നിന്ന് സപ്ലൈ ഓഫീസിൽ നിന്ന് കിട്ടുന്ന എല്ലാം കിട്ടി, ടൗൺ പ്ലാനറിൽ നിന്നും കിട്ടി, പോലീസിൽ നിന്നും അനുമതി കിട്ടി. ഈ ഫയൽ എ ഡി എമ്മിൻ്റെ ഓഫീസിൽ വരുന്നത് സെപ്റ്റംബർ 30നാണ്. സെപ്റ്റംബർ 30ന് വരുന്ന ഈ ഫയല് ഒക്ടോബർ 7 ആകുമ്പോഴത്തേക്കും അയാൾ പിന്നെ ഒപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 6 പ്രവൃത്തി ദിനങ്ങളിൽ മാത്രമാണ്, അത് ഒന്നാമത്തെ കാര്യം. അപ്പം ഇവർ പറഞ്ഞ ഈ വാദം പരിപൂർണമായും തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. കാരണം മാസങ്ങളോളം ഫയൽ വെച്ച് താമസിപ്പിച്ചതെന്നും അത് അഴിമതിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണല്ലോ വാദം. രണ്ടാമത്തെ വാദം എന്താണ്? ഇത് ചെയ്തത് പിന്നെ കൈക്കൂലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ TV പ്രശാന്ത് എന്ന പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പം അതിലും ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പരാതി എന്നാണ് കൊടുക്കുന്നത്? ആ പരാതി കൊടുക്കുന്നത് ഒക്ടോബർ 10ാം തീയതിയാണ്. ഒക്ടോബർ 10ാം തീയതിയാണ് ഇയാൾ മുഖ്യമന്ത്രിക്ക് ഈ TV പ്രശാന്തൻ ഇങ്ങനെ ഞാനിങ്ങനെ കൈക്കൂലി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി. ആ പരാതിയിൽ ഉള്ള ഒരു വാചകമുണ്ട്. ആ പരാതിയിലുള്ളൊരു വാചകം എന്നാൽ എഴുതിക്കുന്നു, എന്നാൽ ADM ചുമതല വഹിച്ച ശ്രീ നവീൻ ബാബു പെട്രോൾ പമ്പ് ഔട്ട്ലെറ്റിന് അനുമതി നൽകാതെ വൈപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് സെൻറ്റൻസ്. അത് പറയുന്നതാണ് ADM ചുമതല വഹിച്ച നവീൻ ബാബു
ഇത് കൊടുത്തില്ല എന്ന് പറയും. എ ഡി എം ചുമതല വഹിച്ച നവീൻ ബാബു ഇത് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇയാൾ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരിക്കുന്നത് ഒക്ടോബർ 10-നാണ്. അപ്പോൾ ഒക്ടോബർ 10-ന് കൊടുക്കുന്ന കത്തിൽ എ ഡി എമ്മിൻ്റെ ചുമതല വഹിച്ചയാൾ എന്ന് പറയുമ്പോൾ അയാൾ അവിടെ ഇല്ല എന്നുള്ള ഉറപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ചുമതല വഹിച്ച ആൾ എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഈ എ ഡി എമ്മിന് ട്രാൻസ്ഫർ ലഭിച്ചത് ഒക്ടോബർ 13-നാണ്. അപ്പോൾ ഒക്ടോബർ 13-നാണ് ഇയാൾക്ക് സ്ഥലമാറ്റം ലഭിച്ചതെന്ന് പറയുമ്പോൾ എ ഡി എമ്മിൻ്റെ ചുമതല വഹിച്ചയാൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അയാൾ അപ്പോഴും ട്രാൻസ്ഫർ കിട്ടാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പരാതിയിൽ പറയേണ്ടിയിരുന്നതാണ് എ ഡി എമ്മിൻ്റെ ചുമതല വഹിച്ചു വരുന്നയാൾ അല്ലെങ്കിൽ എ ഡി എം ആയ ആൾ എന്നാണ് പറയേണ്ടത്. അതിന് പകരം അയാൾ ട്രാൻസ്ഫർ കിട്ടുന്നതിന് മുമ്പ് ഡേറ്റിൽ എഴുതിയ കത്തിലും എ ഡി എം ചുമതല വഹിച്ച അയാൾ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ പൊളിഞ്ഞു. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? എ ഡി എം ചുമതല വഹിച്ച ആൾ എന്ന് പറഞ്ഞാൽ മാറിപ്പോയി എന്നല്ല അർത്ഥം. പക്ഷേ ഇത് പറയുമ്പോൾ അയാൾ മാറിപ്പോയിട്ടില്ല. അയാൾ മാറിപ്പോയത് 13-നാണ്. 14-നാണ് എനിക്ക് യാത്രയപ്പം നൽകിയത്. അപ്പോൾ സ്വാഭാവികമായും ഇയാൾ ആത്മഹത്യ നടത്തിക്കഴിഞ്ഞപ്പോൾ ഇയാളെ അഴിമതിക്കാരനാക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കി ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു കൃത്രിമ കത്താണ് ഈ കത്ത് എന്നും വരുന്നു. അങ്ങനെ ഇതിപ്പോൾ ഇത്തരത്തിൽ കളക്ടറെ കൂടി ഇതിനകത്ത് പങ്കാളിയാക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഈ ഇത്തരത്തിലൊരു ആസൂത്രിതമായ നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കണ്ണൂർ രാഷ്ട്രീയ സി പി എമ്മിനും ബന്ധമുണ്ടാകുമല്ലോ. പി പി ദേവിയെ രക്ഷപ്പെടുത്തേണ്ടത് പാർട്ടിയുടെ കൂടി ആവശ്യമല്ലേ? അല്ല, അതിപ്പോൾ ഇപ്പോൾ പി പി ദിവ്യയെ സംബന്ധിച്ചിടത്തോളം അവർ രാജിവെച്ചിട്ടുണ്ട്. പി പി ദിവ്യ ഉന്നയിക്കുന്ന വാദഗതി എന്താ? അവരെ അവരുടെ രാജിക്കത്തിലും അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലും അവരുന്നയിക്കുന്ന സതുദ്ദേശപരമായി താൻ നടത്തിയ ഒരു പരാമർശമാണിത്. ഈ സതുദ്ദേശപരമായിട്ടുള്ള പരാമർശത്തിലൂടെ അത് ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെടും എന്ന് താൻ കരുതിയില്ല. താൻ പൊതുപ്രവർത്തകയാണ്, താൻ അന്വേഷണമായിട്ട് സഹകരിക്കും, എനിക്ക് മുൻകൂർ ജാമ്യം വേണം എന്നാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ള ചില സാമ്യങ്ങൾ എന്താണ്? താൻ സതുദ്ദേശപരമായി അഴിമതിക്കെതിരെ പറഞ്ഞതാണ് എന്നാണല്ലോ ദിവ്യ പറയുന്നത്. ഇതുതന്നെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയും പറഞ്ഞത്, എം വി ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞ ഇതാണ്. അവരവിടെ വെച്ചത് പറയാൻ പാടില്ലായിരുന്നു, പക്ഷേ സതുദ്ദേശപരമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി ജില്ലാ സെക്രട്ടറിയും പിന്നെ ദിവ്യയും പറഞ്ഞത് ഒന്നു തന്നെയാവുന്നു ആണെന്ന് വരുന്നു. ഇതേ വാദം തന്നെയാണ് അവർ രാജിക്കത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്, സതുദ്ദേശപരമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ഇത് സതുദ്ദേശപരമല്ലായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിൽ നടന്ന ചർച്ചയിൽ വെച്ച് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസഫ് അലി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ യോഗം മൈനസ് ദിവ്യ ഇയാൾ മരിക്കില്ലായിരുന്നു. ഈ യോഗത്തിൽ ദിവ്യ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇയാൾ മരിക്കില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇയാൾ മരിച്ചെങ്കിൽ അതിൻ്റെ കാരണം ഇവർ പറഞ്ഞത് മാത്രമാണ്. അങ്ങനെ ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സതുദ്ദേശപരമല്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ദുരുദ്ദേശവും ദുരുപദിഷ്ടവും മാത്രമാണ് എന്നുള്ളത് വ്യക്തമല്ലേ? ഇനി ഇയാൾ പിന്നെ അവർക്ക് കൊടുത്ത കത്തിൽ പറയുന്ന എന്താണ് ഈ കളക്ടർ? അല്ല, കളക്ടറുടെ കത്ത് തുടങ്ങിയില്ല. ഈ വിഷയത്തിൽ പത്തനംതിട്ട ജില്ലാ പാർട്ടിയുടെ സമീപനം എന്താണ്? ഇവർ പൂർണ്ണമായും തെറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതാണ് യഥാർത്ഥ സമീപനം. എന്നിട്ട് പിന്നെ ജില്ല മുഴുവൻ തിരിഞ്ഞു നിൽക്കുകയാണല്ലോ കണ്ണൂർ ജില്ലയോടെ. ആ, അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് വലിയ തോതിലുള്ളൊരു വൈരുദ്ധ്യം പത്തനംതിട്ട പാർട്ടിയും കണ്ണൂർ പാർട്ടിയായിട്ട് വരുന്നു. കണ്ണൂർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവരെ രക്ഷിക്കേണ്ടതുണ്ട്. പത്തനംതിട്ട പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് സത്യം തെളിയുണ്ട്. ഇത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെ പി ഉദയഭാനുവിൻ്റെ ഇന്ന് തന്നെ വളരെ വൈകാരികമായിട്ടുള്ളൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടി ഒരു ഉടഞ്ഞ, ഇയാളുടെ രണ്ടാമത്തെ മകളൊരു ഉടഞ്ഞ കലവുമായിട്ട് നിൽക്കുന്ന ഒരു ഒരു പടം ഇപ്പം കേരളം മുഴുവൻ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം വലിയ തോതിൽ വലിയ വിഷയമായിട്ട് പാർട്ടിയിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്, ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പുറകിലുള്ള സാമ്പത്തിക താല്പര്യം, അതിനെക്കുറിച്ചിട്ട് ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ടി വി പ്രശാന്തൻ എന്ന് പറഞ്ഞാൽ ആരാ? ടി വി പ്രശാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു ക്ലാസ് 4 ജീവനക്കാരനാണ്, ഒരു ഇലക്ട്രീഷ്യൻ മാത്രമാണ്. ആ ടി വി പ്രശാന്തന് ഇതിൻ്റെ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ലോൺ എടുക്കുന്നൊക്കെ പറഞ്ഞ് ആരും സാധ്യതയില്ല. കാരണം 130,00,000 രൂപ ഡെപ്പോസിറ്റ് തന്നെ വെക്കണം ബി പി സി എല്ലിൽ. പിന്നെ ഈ സ്ഥലത്തിന് ഒരു വർഷം ഒരു മാസം 40,000 രൂപ വെച്ചിട്ട് 20 വർഷത്തേക്കാണ് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ചേർന്നൊരു 1-2 കോടി രൂപ ഈ പെട്രോൾ പമ്പ് നടത്താൻ വേണ്ടിയിട്ട് വേണം. അത് എങ്ങനെ ഈ ടി വി പ്രശാന്തൻ എന്ന് പറഞ്ഞ ക്ലാസ് 4 ജീവനക്കാരന് കിട്ടി? അയാൾക്ക് 20,000 രൂപ മാത്രം ശമ്പളമാണ്. 20,000 രൂപ ശമ്പളമുള്ള ആൾക്ക് ബാങ്കിൽ നിന്ന് ഇവിടെ ലോൺ കിട്ടുന്നത്? അപ്പോൾ ഇതിനകത്തൊരു ബിനാമി എന്നുള്ളതിനേക്കാൾ ഇതിനകത്ത്
വലിയ സാമ്പത്തിക താൽപര്യങ്ങളും നിക്ഷിപ്ത താൽപര്യങ്ങളും അന്തർലീനമായിട്ടുണ്ട് എന്നുള്ള വിഷയമാണ് പ്രധാനമായി ഇനി ചർച്ചയ്ക്ക് വരേണ്ടത്. അത് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും ആരാണ് ടി വി പ്രശാന്തൻ? ടി വി പ്രശാന്തൻ എ കെ ജി സെൻട്രൽ ഓഫീസ് സെക്രട്ടറി ബിജു കണ്ടക്കൈയുടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. സി പി എമ്മിൻ്റെ ഓഫീസ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർണായകമായിട്ട് സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അയാൾ സി പി അയാൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവും കൂടിയാണ് ഈ ബിജു. ഈ ബിജു കണ്ടക്കൈ ബിജു കണ്ടക്കൈയുടെ അച്ഛൻ്റെ ചേട്ടനുമാണ് ഇയാൾ. അതുപോലെ തന്നെ പി വി ഗോപിനാഥ് എന്ന് പറഞ്ഞ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഒരു മുതിർന്ന അംഗത്തിൻ്റെ അമ്മാവൻ്റെ മകനും കൂടിയാണ് ഈ പ്രശാന്തൻ. അപ്പോൾ സ്വാഭാവികമായും പ്രശാന്തൻ്റെ പുറകിൽ വലിയ നിക്ഷിപ്ത സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്ന് വരുന്നു. ഒന്ന്, രണ്ട്, പി ശശിയാണ് ഈ ഈ സ്ത്രീയുടെ പേട്ടൻ എന്ന് വരുന്നു. കാരണം ഈ സ്ത്രീക്ക് വലിയ തോതിലുള്ള പിന്തുണ ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ സ്ത്രീ ഒരിക്കലും ഇതുപോലുള്ള കമ്മ്യൂണിസ്റ്റുകാരനെതിരെ പരസ്യമായി ഇത്ര അതിശയ വാക്കുകൾ അവർ ചൊരിയില്ലായിരുന്നു. അപ്പോൾ അവരുടെ പേട്ടൻ ശശിയാണ്, അവർക്ക് 36 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഇനിയിപ്പോൾ പി പി ഡി വിയെ രക്ഷപ്പെടുത്തി എടുക്കണമെന്നുള്ളത് അല്ല, അത് 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 എടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് അവരുടെ ഒരു നാക്ക്, ഇത് അവരുടെ ഒരു നാക്ക്, ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് അല്ല. അല്ല, അത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ തന്നെ ആയിരുന്നു. ആ ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ കൂടി ഞാൻ പറയാം. ഇപ്പോൾ ആ സംശയങ്ങൾ ഇതിൻ്റെ ഈ സ്ഥാപിത താല്പര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സംശയങ്ങളാണ്. അയാൾ പറയുന്നത് എന്താണ്? അയാൾ പറയുന്നത് ആത്മഹത്യ തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദുരൂഹമാണിതിലെ പല കാര്യങ്ങളും. കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ഉണ്ടായിരുന്ന വ്യക്തിയാണ് നവീൻ ബാബു. മാനസികമായ ഒരു ശൈഥില്യവും ഇല്ലാതിരുന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന സമയത്തിന് മുമ്പ് രാത്രി 11 മണിക്ക് മകളുമായി സംസാരിച്ചിട്ടുണ്ട്. ഏത് 11 മണി? ആ രാത്രി 11 മണിക്ക് ഉദ്യോഗസ്ഥയായ ഭാര്യയോട് താൻ അപമാനിക്കപ്പെട്ട കാര്യം പങ്കുവച്ചിട്ടുണ്ട്. മാധ്യമ വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്ന കാര്യങ്ങളാണിത്. ഈ വ്യക്തിയാണ് പിന്നീട് മരണപ്പെടുന്നത്. അപ്പോൾ മകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഭാര്യയായിട്ടത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാവാൻ ഇടയുള്ള തരത്തിൽ ഏറ്റവും ഉന്നതമായ തലത്തിൽ നിന്ന് എന്തോ ഭീഷണി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ പണി നടന്നിട്ടുണ്ടാവണം. മനസ്സിലായില്ലേ? എന്നിട്ട് ശശിയുടെ റോളും കൂടി ഇതിനകത്ത് പരിശോധിക്കേണ്ടതല്ലേ? ഇതിൻ്റെ ഷാജഹാൻ്റെ ഒരു സുഹൃത്തിൻ്റെ സംശയമാണ്. ആ പണത്തിൻ്റെ സോഴ്സ് പരിശോധിക്കേണ്ടതല്ലേ? കാരണം ഇപ്പോൾ എന്നോട് എൻ്റെ പല വേറെ പല സുഹൃത്തുക്കളും പറഞ്ഞത് ഈ കണ്ണൂർ ജില്ലയിൽ കോടി 100 കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ട് കണ്ണൂർ ജില്ലയിൽ. കാരണം വെച്ചാൽ 100 കണക്കിന് ക്വാറികൾ, അവിടെ ഈ സി പി എംകാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിസോർട്ടുകൾ, അങ്ങനെ വലിയ 100 കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ഉള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. സി പി എംകാരുടെ തന്നെ നേതാക്കന്മാരിൽ പലർക്കും വലിയ നിക്ഷിപ്ത താല്പര്യമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. സ്വാഭാവികമായും അതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നെ ഈ എൻ ഒ സിയുമായും ഒക്കെ ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ആളെന്ന് പറഞ്ഞാൽ ഇ ഡി എമ്മാണ്. മനസ്സിലായി? സ്വാഭാവികമായും ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല മറ്റു വിഷയങ്ങളിലുമൊക്കെ തന്നെ ഇയാൾ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കപ്പെടാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. അല്ല, സ്ഥലമാറ്റം കിട്ടിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനകത്തുനിന്ന് ഈ പറഞ്ഞ അത്തരത്തിലുള്ള സമ്മർദ്ദത്തിൽ നിന്ന് ഒന്ന് ഒന്ന് റിലീസ് ചെയ്ത് വരികയല്ലേ? അല്ല അല്ല അല്ല, കാരണം അയാൾ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദത്തിന് അയാൾ വഴിപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, അയാൾ കുരുക്കപ്പെടുമെന്നുള്ളതിൻ്റെ സൂചനയാണ് അവിടെ കിട്ടിയത്. ഈ സ്ത്രീ തന്നെ സംസാരിച്ച അവരുടെ അവസാനത്തെ വാചകം എന്തായിരുന്നു? 2 ദിവസം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുള്ളതാണ്. 2, ഈ സ്ത്രീ സംസാരിക്കുന്ന കാര്യം മുഴുവൻ വ്യാപകമായി പ്രചരണം ചെയ്യപ്പെട്ടു. 3, ഇയാൾ കൈക്കൂലി മേടിച്ചു എന്നുള്ള കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായും ഇയാൾ വലിയ തോതിൽ ഇയാളെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അയാൾക്ക് ബോധ്യമായിട്ടുണ്ട്. എന്തായാലും എനിക്കും ഇപ്പോൾ എൻ്റെ ഈ സുഹൃത്ത് എനിക്ക് തന്നിട്ടുള്ള ഈ പോയിന്ററിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ നേരിട്ട് കൊണ്ടിരുന്ന മാനസിക സമ്മർദ്ദം ഈ ഒരു എൻ ഒ സിയുമായി മാത്രം ആയിരുന്നിരിക്കില്ല. ഇതിനപ്പുറത്ത് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ അയാൾ നേരിട്ടിട്ടുണ്ടാവണം. ആ മാനസിക സമ്മർദ്ദങ്ങളിലെല്ലാം സത്യസന്ധനായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ അവിടുത്തെ സി പി എംകാരുടെ നിക്ഷിപ്ത സ്ഥാപിത താല്പര്യങ്ങൾക്ക്
കൂട്ടു നിൽക്കാതിരുന്നത് കൊണ്ട് ഇയാളെ തീർക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് അയാൾക്ക് ബോധ്യമായിട്ടുണ്ടായിരിക്കണം. ആ മാനസിക സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ആവണം അയാൾ ഈ കടുങ്കൈ ചെയ്തത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ പെട്രോൾ ബമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ നിരാശപത്രം, ഈ NOC യുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം മാത്രം ആയിരിക്കില്ല അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഇതൊരു നിമിത്തം മാത്രമേ ആയിരിക്കാനുള്ള സാധ്യതയായി എനിക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഈ PP ദിവ്യയുടെ ഈ പ്രസംഗം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ വലിയ വലിയ കണ്ണികൾ ഉണ്ട് എന്ന സാരം എന്ന് പറഞ്ഞാൽ, അവർ നടത്തിയ ഈ പ്രസംഗം, ആ പ്രസംഗത്തിൽ അവരുപയോഗിച്ചിട്ടുള്ളത് ഈ പെട്രോൾ ബങ്കിൻ്റെ വിഷയമാണ് മാത്രമാണെങ്കിൽ പോലും, ഈ CPM കാരുടെ കണ്ണൂർ ജില്ലയിലെ സ്ഥാപിത താല്പര്യങ്ങൾക്കും നിക്ഷിപ്ത താല്പര്യങ്ങൾക്കും ഇയാൾ വലിയൊരു വിലങ്ങുതടിയായിരുന്നതുകൊണ്ട് ഇയാളെ തീർക്കാൻ അവർ തീരുമാനിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇവളുടെ പ്രസംഗം എന്നുള്ളതും, അയാളെ തീർക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം അയാൾക്കുണ്ടായിരുന്നു എന്നുള്ളതുമാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. ആ ബോധ്യത്തിൽ നിന്നാണ് അന്ന് രാത്രി ഇയാൾ ജീവിതം യാത്ര അരമുഴം കയറിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നും വേണം നമ്മൾ വിലയിരുത്താൻ.